സോഷ്യൽ മീഡിയ ഹർത്താലിന്റെ മറവിലുള്ള പോലീസ് വേട്ടയ്ക്കെതിരെ SDPI കോഴിക്കോട് നഗരത്തിൽ ബഹുജന റാലി സംഘടിപ്പിച്ചു. റാലിക്ക് അനുമതി നിഷേധിച്ചെങ്കിലും നിശ്ചയിച്ച ദിവസം പരിപാടി നടത്തുമെന്ന് SDPI പ്രഖ്യാപിച്ചതോടെയാണ് പോലീസ് അനുമതി നൽകിയത്. കനത്ത പോലീസ് കാവലിലാണ് പരിപാടി നടന്നത്. കത്വ സംഭവത്തിൽ പ്രതിഷേധിച്ച് SDPI കഴിഞ്ഞ മാസം 19-നായിരുന്നു കോഴിക്കോട് നഗരത്തിൽ ബഹുജന റാലി നടത്താൻ തീരുമാനിച്ചത്. എന്നാൽ നിരോധനാജ്ഞയുടെ പശ്ചാത്തലത്തിൽ റാലി മാറ്റിവെക്കുകയായിരുന്നു. തുടർന്നാണ് ബഹുജന റാലി 30-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചത്. എന്നാൽ ഈ പരിപാടിക്ക് പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അനുമതി നിഷേധിക്കുകയും ചെയ്തതോടെയാണ് SDPI പോലീസിനെ വെല്ലുവിളിച്ച് പരിപാടിക്ക് ആഹ്വാനം ചെയ്തത്. ഇതോടെ കർശന നിരീക്ഷണത്തോടെ പരിപാടിക്ക് പോലീസ് മണിക്കൂറുകൾക്ക് മുൻപ് അനുമതി നൽകി. സ്റ്റേഡിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ബഹുജന റാലിയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 100-ക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. തുടർന്ന് മുതലക്കുളത്ത് സമാപിച്ച റാലി SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. ആരെങ്കിലും പീഡിപ്പിക്കപ്പെട്ടാൽ അവർക്ക് എല്ലാ തരത്തിലുമുള്ള നിയമ സംവിധാനവും എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകാൻ ആർജവുമുള്ള പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. RSS-നെതിരെ രൂക്ഷമായ വിമർശനമാണ് പരിപാടിയിലുടനീളം SDPI നടത്തിയത്. എന്നാൽ കത്വ സംഭവത്തിൽ പെൺകുട്ടിയുടെ പേര് പറയരുതെന്ന് കർശന നിർദ്ദേശമുണ്ടായിട്ടും പെൺകുട്ടിയുടെ പേര് നിരവധി തവണ ആവർത്തിച്ചാണ് നേതാക്കൾ സംസാരിച്ചത്. കൂടാതെ സ്റ്റേജ് കെട്ടി പൊതുയോഗം സംഘടിപ്പിക്കരുതെന്ന് നിർദ്ദേശമുള്ളതിനാൽ മുതലക്കുളത്ത് വാഹനത്തിന് മുകളിൽ കയറി നിന്നാണ് നേതാക്കൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. ഇതോടെ കേസിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. റിപ്പോർട്ടർ കോഴിക്കോട്.